വാർത്തകൾ തുടരുന്നു. നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനോദ്ഘാടനം ഗീതാഗോപി എം എൽ എ നിർവഹിച്ചു. ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുകയും നാടിന്റെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു മാറ്റത്തിനെ യഥാർത്ഥ ദീർഘവീക്ഷണം ഉണ്ടാകേണ്ട വളരുന്ന യുവതലമുറയായ എന്റെ പ്രിയ വിദ്യാർത്ഥികൾ, നാഷണൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്യം, ആ സോഷ്യൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ നാടിന്റെ വലിയൊരു മാറ്റത്തിന് നന്ദി കുറിക്കാൻ നിങ്ങൾക്കാണ് കഴിയുക എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിന്റെ കലാലയത്തിൽ എൻ എസ് എസ് യൂണിറ്റ് അനുവദിച്ച് അതിൽ അംഗത്വം സ്വീകരിക്കാൻ പ്രിയ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്ന ഈ സാഹചര്യം ഒരുപക്ഷെ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം നമ്മുടെ കഴിവും. എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 കമ്പ്യൂട്ടറുകളും 1 പ്രിന്ററുമാണ് അനുവദിച്ചത്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ വി ശ്രീദേവി, പ്രധാനാധ്യാപിക കെ കെ ഷീല, പി ടി എ പ്രസിഡന്റ് കെ ജി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ 60-ാമത് സഹകരണ വാരാഘോഷം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗീതാഗോപി എം എൽ എ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹകരണ യൂണിയൻ ചാവക്കാട് സർക്കിൾ ചെയർമാൻ കെ എ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, പെൻഷൻ ബോർഡ് പ്രസിഡന്റ് പി ഗോപാലൻ, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ കെ കെ സെയ്ദ് മുഹമ്മദ്, പി യതീന്ദ്രദാസ്, സി കെ അബ്ദുൾ മജീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിശകലനത്തിന് ഇതുവരെ വന്നിട്ടില്ല. ഒരു വർഷം നമ്മൾ സഹകരണ വർഷമായി ആഘോഷിച്ചപ്പോൾ, ആചരിച്ചപ്പോൾ അതിന്റെ ഫലം എത്രത്തോളം നമ്മുടെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടായി എന്നതിന്റെ വിശകലനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ സഹകരണ സഖ്യം ഒരു വർഷം സഹകരണവർഷമായി ആഘോഷിച്ചതിന് പുറമെ തുടർച്ചയായിട്ട് സഹകരണ ദശവർഷം ആഘോഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികളും എല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. പുളിഞ്ചോട് ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഭർത്താവ് ഒരുമിച്ച് പലപ്പോഴും ചെയ്യാൻ കണ്ടിട്ടുണ്ട്. രക്ഷപ്രവർത്തനം, സജീവമായ രക്ഷപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. പോലീസ് മെമ്പറായിരുന്നു. ആ കാലത്തിൽ പോലീസ് പോയി ഒരുപാട് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമായിരുന്നു. നാടിനെ നന്നാക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പറഞ്ഞത് പോലും എല്ലാ കാര്യത്തിലും അറിഞ്ഞിരിക്കുന്ന ആ വ്യക്തി ആദ്യമായ ഓർമ്മ നാടിന് സേവിക്കാനുള്ള ആ തനിക്ക് ഊർജം പകരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. ബാങ്ക് പ്രസിഡന്റ് കെ എ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്താരാമൻ പച്ചത്തേങ്ങ സംഭരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പറായ ബുഷ്റ സലീം, ബൈന പ്രദീപ്, വീണ ടീച്ചർ, രാജൻ പൊറ്റേക്കാട്, കെ ഷൺമുഖൻ, ആർ കെ ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗീതാഗോപി എം എൽ എ നിർവഹിച്ചു. തൃശൂർ ആർ ഡി സി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മുഖ്യാതിഥിയായി. എൻ എസ് എസ് ജില്ലാ കൺവീനർ എം സുധീർ വിശദീകരണം നടത്തി. എൻ എസ് എസ് പ്രവർത്തകാംഗങ്ങൾക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക കെ കെ ഷീല എൻ എസ് എസ് സന്ദേശം നൽകി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ വി ശ്രീദേവി, ഇ ഗോപിക, ലക്ഷ്മി രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി സുകുമാരൻ, പി ടി എ പ്രസിഡന്റ് കെ ജി സുരേന്ദ്രൻ, പി ടി എ വൈസ് പ്രസിഡന്റ് സി എസ് മണികണ്ഠൻ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ രഘുരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചേർപ്പ് ഉപജില്ലാതല കലോത്സവം നവംബർ 18, 19, 20, 21 തീയതികളിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൽ പി സ്കൂളിലും സെറാഫിക് കോൺവെന്റിലും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18 രാവിലെ 8:30 ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി മദനമോഹനൻ പതാക ഉയർത്തും. 19 രാവിലെ 8:30 പെരിങ്ങോട്ടുകര നാലും കൂടിയ സെന്ററിൽ നിന്ന് വാദ്യമേളത്തോടെയും അനുഷ്ഠാന കലകളുടെ ദൃശ്യാവിഷ്കാരങ്ങളോടെയും ഘോഷയാത്ര നടക്കും. തുടർന്ന് MLA ഗീതാഗോപി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. താന്നിം പഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ അധ്യക്ഷയാകും. വിശിഷ്ടാതിഥികളായി ആവണങ്ങാട്ടുകളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, സിനിമാ താരം മാളവിക നായർ, സംവിധായകൻ ഷൈജു അന്തിക്കാട്, മദർ സുപ്പീരിയർ സിസ്റ്റർ എൽസാൻഡോ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കലാമത്സരങ്ങൾക്ക് തുടക്കമാകും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PR സുശീല ടീച്ചർ, KK ഷാരിമോൾ, KG രാംലാൽ, ഇ പുഷ്പലത, PTA പ്രസിഡന്റ് PC ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാളക്കുടയിൽ വാനിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് 7 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നാട്ടുകാരുടെ സഹകരണത്തിൽ ഭാവന അങ്കണവാടിക്ക് ഭൂമിയായി. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.